സംസ്ഥാന പോലീസ് മേധാവിയുടെ കസേരയ്ക്കായി പിടിവലി തുടങ്ങി. രണ്ട് ഡി ജി പിമാർ തമ്മിലാണ് മത്സരം. ഈ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അത് കേരള ജനത കാത്തിരിക്കുകയാണ്. ഈ മത്സരത്തിൻ്റെ റഫറി ബെഹ്റയാണ്. ഡി ജി പി ലോക്നാഥ് ബെഹ്റ സി ബി ഐ ഡയറക്ടർ പാനലിൽ ഉൾപ്പെട്ടതോടെയാണ് അടുത്ത പോലീസ് മേധാവി കസേരയിലേക്ക് വടംവലി തുടങ്ങിയത്. ടോമിൻ തച്ചങ്കരിയും സുധേഷ് കുമാറുമാണ് സാധ്യതാ പട്ടികയിൽ. സി ബി ഐ ഡയറക്ടറായില്ലെങ്കിൽ ബെഹ്റ വിരമിക്കും വരെ പോലീസ് മേധാവിയായി തുടരുകയും ചെയ്യും. ലോക്നാഥ് ബെഹ്റ ജൂൺ 30-നാണ് വിരമിക്കുന്നത്. അത് പോലീസ് മേധാവിയായി തുടരുന്നതിന് തെരഞ്ഞെടുപ്പ് ചട്ടം തടസ്സവുമല്ല. എന്നാൽ അടുത്ത സി ബി ഐ ഡയറക്ടർക്കായുള്ള ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിച്ചതാണ് കാലാവധി പൂർത്തിയാകും മുൻപ് ബെഹ്റ മാറിയേക്കാം എന്ന ചർച്ചയ്ക്ക് അടിസ്ഥാനമായത്. പാർലമെന്റ് സമ്മേളനം അവസാനിക്കുന്ന അടുത്ത ആഴ്ചയോടെ ഡയറക്ടർ തെരഞ്ഞെടുപ്പ് നടന്നേക്കാമെന്നാണ് സൂചന. തെരഞ്ഞെടുക്കപ്പെട്ടാൽ ബെഹ്റ ഉടൻ സ്ഥാനമൊഴിയും. അതോടെ അടുത്ത പോലീസ് മേധാവി ചാർജ് എടുക്കണം. സീനിയോറിറ്റിയിൽ മുൻപിലായതും മുഖ്യമന്ത്രിയോടുള്ള അടുപ്പവുമാണ് തച്ചങ്കരിക്ക് അനുകൂലമാകുന്നത്. എന്നാൽ അനധികൃത സ്വത്ത് സമ്പാദന കേസ് നിലനിൽക്കുന്നത് അതിന് തടസ്സവുമാവും. ഇതൊഴിവാക്കാനായി, അതായത് അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഒഴിവാക്കാനായി, ആ കേസിൽ സർക്കാർ തുടരന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറ്റവിമുക്തനാക്കിയുള്ള അന്വേഷണ റിപ്പോർട്ട് ഉടൻ ഉണ്ടായാൽ പോലീസ് മേധാവി സ്ഥാനത്തേക്ക് തച്ചങ്കരി അല്ലാതെ മറ്റാരും വരികയില്ല. അതിലേക്കുള്ള വഴിയും തെളിയും. ആ റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത് വിജിലൻസ് ഡയറക്ടറായ സുധേഷ് കുമാർ ആണെന്നുള്ളതാണ് ഈ പോലീസ് മേധാവി സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൻ്റെ വീര്യം കൂട്ടുന്നത്. അതേസമയം സി ബി ഐ ഡയറക്ടറായി ബെഹ്റയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വിരമിക്കും വരെ ഡി ജി പി ആവും. അതേസമയം ക്രമസമാധാന പാലനത്തിനുള്ള ചുക്കാൻ പിടിക്കാൻ പോലീസ് ആസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് ഇലക്ഷൻ ഡി ജി പി തസ്തിക രൂപീകരിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബെഹ്റയ്ക്ക് പകരം എ ഡി ജി പിക്കായിരിക്കും പോലീസിന്റെ നിയന്ത്രണം വരിക. പോലീസ് അക്കാദമി ഡയറക്ടർ എ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ ഇലക്ഷൻ എ ഡി ജി പി ആക്കിയായി നിയമിച്ചേക്കും. ദർവേഷ് സാഹിബിന്റെ നിയമനത്തിന് സി പി എമ്മിൽ ഏകദേശ ധാരണയായിട്ടുള്ളതാണ് അറിവ്. തെരഞ്ഞെടുപ്പ് വേളയിൽ പരാതികൾക്ക് ഇടം നൽകാതെ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കണം വേണ്ടതെന്ന വിലയിരുത്തലാണ് സർക്കാരിനുള്ളത്. അന്തിമ തീരുമാനം ഉടനുണ്ടാകും. ക്രമസമാധാന പാലനം നിർവഹിക്കുന്ന മറ്റ് എ ഡി ജി പിമാരായ വിജയ് സാക്രയുടെയും മനോജ് എബ്രഹാമിൻ്റെയും പേരുകളും പരിഗണനയിലുണ്ട്. മേഖല തിരിച്ച് എ ഡി ജി പിമാർക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നൽകുന്ന കാര്യവും ആലോചനയിലുണ്ട്. രാഷ്ട്രീയ തീരുമാനമുണ്ടായാൽ അത് തച്ചങ്കരിക്കായിരിക്കും ആ ചുമതല വന്ന് വീഴാവുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം എത്രയും വേഗം ഒരുങ്ങണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ടീക്കാറാം മീണയ്ക്ക് നിർദ്ദേശം നൽകി. നാളെ രാവിലെ 10 മീണയുമായും ഉച്ചയ്ക്ക് 2:30 ചീഫ് സെക്രട്ടറി വിശ്വാസ് മേത്തയുമായും ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ സുദീപ് ജെയിൻ ചർച്ച നടത്തും. 12 ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ കേരളത്തിലെത്തും. 15 ശേഷം ഏത് ദിവസവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടായേക്കാം.